പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് സുന്നി ഐക്യം എന്ന് പറയുന്നത്. കേരളത്തിലുള്ള എല്ലാ സുന്നികളും ഈ ഐക്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് പതിവ്. ഇപ്പോഴിതാ വീണ്ടും സുന്നി ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി സോഷ്യൽ മീഡിയകളിലും എന്നല്ല ഇരു സമസ്ത നേതൃത്വത്തിൻ്റെ ഇടയിലും ഉയർന്നു വന്നിരിക്കുകയാണ്. മുസ്ലിം വിരുദ്ധരായ ആളുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഗ്രൂപ്പുകളും ഭിന്നതയും ഉണ്ടാക്കാൻ വേണ്ടി അവരും മനഃപൂർവ്വം ശ്രമം നടത്താറുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ സുന്നി വിരുദ്ധരായ ആളുകൾ സുന്നികളുടെ ഇടയിലുള്ള യോജിപ്പിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്നല്ല, അവർക്കിടയിൽ ഭിന്നിപ്പ് നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സുന്നി വിരുദ്ധരായ വഹാബികൾ ഇന്ന് 8-ഓ 10-ഓ ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സുന്നികൾക്കിടയിലുള്ള ഈ ഭിന്നതയെല്ലാം അത് സംഘടനാപരമായ പ്രശ്നങ്ങളാണെങ്കിൽ, വഹാബികൾക്കിടയിലുള്ള 8-ഉം 10-ഉം ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അവരുടെ ആദർശപരമായ വ്യതിയാനങ്ങളാണ്. അതായത് ഓരോ വിഭാഗവും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പുതിയ ഒരു പുത്തൻ കക്ഷി അവിടെ നിന്ന് ഉടലെടുക്കുകയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, വഹാബികൾ പഴയ കാലം മുതലേ അല്ലാഹു അല്ലാത്ത ആളുകളോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല എന്ന വാദം ഉന്നയിക്കുന്നവരാണ്. എന്നാൽ ഈ ആദർശവുമായി കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു വിഭാഗം ഉടലെടുക്കുന്നു. അവർ യഥാർത്ഥത്തിൽ സംഘടനാപരമായ വ്യത്യാസങ്ങളല്ല, നേരെ മറിച്ച് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ലെന്ന് പറഞ്ഞ ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല്ലായ ഈ ആദർശത്തിൽ നിന്നാണ് അവർ തെറിച്ചു പോകുന്നത്. അവർ പറയുന്നു, ജിന്ന്, അതുപോലെ ഷെയ്ത്താൻ, അതുപോലെ മലക്കുകൾ, പിശാചുക്കൾ, കുട്ടി ഷെയ്ത്താൻ, ഇത്തരം സൃഷ്ടികളെയൊക്കെ അള്ളാഹുവിനോട് കൂടെയാണെങ്കിലും സഹായം ചോദിക്കുന്നത് ശിർക്കാവുകയില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല എന്ന അവരുടെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു പുതിയ ആശയത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ പുതിയ ഒരു ഗ്രൂപ്പ് ഉടലെടുക്കുന്നത്. ഇങ്ങനെ ആ ഗ്രൂപ്പുകൾ വീണ്ടും ഭിന്നിച്ച് ഗ്രൂപ്പുകളായി മാറുകയാണ്. എന്നാൽ സുന്നികൾക്കിടയിൽ അങ്ങനെയുള്ള ഒരു ആദർശപരമായ വ്യതിയാനങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ല. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ EKAP വിഭാഗങ്ങളായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് 10 ആണ്ടുകൾ പിന്നിട്ടു. പക്ഷെ അവർക്കിടയിൽ ഒരാശയത്തിൽ പോലും വ്യത്യാസമുണ്ടായിട്ടില്ല എന്നത് ആദർശഭദ്രതയും സുന്നികളുടെ ആദർശം ശരിയാണ് എന്നതിൻ്റെയും ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ്. ഈ ഒരു 10 ആണ്ടുകളുടെ ചരിത്രം മാത്രം എടുത്തു നോക്കിയാൽ തന്നെ പിൽക്കാലത്തും അവർക്കിടയിൽ ആദർശപരമായ ഒരു വ്യതിയാനങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ആ തിയറി അനുസരിച്ച് നമുക്കറിയാം ലോകം വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഇന്നും അത് വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു കോസ്മിക് എഗ്ഗിൽ നിന്നാണ് വികസിച്ചത്. കാരണം ഈ വികാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ബാക്കിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു കേന്ദ്ര ബിന്ദുവിലേക്ക് ചേർന്ന് വരുന്നതായി കാണാമെന്നാണ്. എന്നപോലെ തന്നെ വഹാബി പ്രസ്ഥാനം ഇന്നും ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളിൽ തന്നെ ഉപഗ്രൂപ്പുകളായി മാറുന്നതെല്ലാം ആദർശ വ്യതിയാനങ്ങളാണ്. അപ്പോൾ നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ ഈ വഹാബി പ്രസ്ഥാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വ്യത്യസ്ത ഗ്രൂപ്പുകളും പുത്തൻ പ്രസ്ഥാനക്കാരും അതിങ്ങനെ ചെറിയ മാറ്റങ്ങൾ തുടർന്ന് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ഇന്നുള്ള രൂപവും ഇനി അവർ വിഘടിച്ചുകൊണ്ട് എത്രയോ ഗ്രൂപ്പുകളായി മാറുന്നതും. എന്നാൽ സുന്നികളിൽ ഉണ്ടാകുന്ന ഈ ഒരൊറ്റ ട്രാക്ക്, ഈ ട്രാക്കുകളിൽ ഒരു ആദർശത്തിനും വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ശാഖാപരമായി, സംഘടനാപരമായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതികമായ ഒരു വിഷയത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം, പക്ഷേ ആദർശങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു വ്യത്യാസവും അവർ വരുത്തിയിട്ടില്ല, യാതൊരു ഭേദഗതിയും അതിൽ നടത്തിയിട്ടില്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളിലോ പണ്ഡിതന്മാർക്കിടയിലോ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതേ സമയത്ത് സുന്നി വിരുദ്ധരുടെ എല്ലാ ആശയങ്ങളും പൗരോഹിത്യമാണ്. അവർ പുരോഹിതന്മാർ ഇട്ടാനുസരണം ഭേദഗതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ എടുത്തു നോക്കിയാൽ, അവരുടെ കൂട്ടത്തിൽ ബുധനാഴ്ച പെരുന്നാൾ നിസ്കരിച്ച ആളുകളും വ്യാഴാഴ്ച പെരുന്നാൾ നിസ്കരിച്ച ആളുകളുമുണ്ട്. ഇത് കേവലം മാസം കണ്ടെടുത്തുണ്ടായ സാക്ഷികൾ വിശ്വാസയോഗ്യമാണോ എന്ന വിഷയത്തിലുള്ള തർക്കമല്ല, അതാണെങ്കിൽ ഒരു ഭൗതിക കാര്യത്തിലുള്ള തർക്കമായി നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. അതേസമയത്ത് ഇതിൻ്റെ ആണിക്കല്ലായ ആശയത്തിലാണ് അവർ തമ്മിൽ തർക്കമുണ്ടായത്. അതായത് ദുൽഹജ്ജ 9 നമ്മുടെ നാട്ടിൽ എന്നാണോ അതനുസരിച്ചാണോ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, അതല്ല സൗദി അറേബ്യയിൽ അറഫ എന്നാണോ അതനുസരിച്ചാണോ
നമ്മൾ പെരുന്നാളും നോമ്പും അനുഷ്ഠിക്കേണ്ടത് എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ്. ഏതായിരുന്നാലും ഈ രണ്ട് സുന്നികൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള സംസ്ഥാനവും അതുപോലെ ദക്ഷിണ കേരളയും അടക്കമുള്ള ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഒരേ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇതിൽ യോജിപ്പുണ്ടാവുക എന്നത് എല്ലാ സുന്നികൾക്കിടയിലും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് ഇത് വേർപെടാനുണ്ടായ, രണ്ടായി പിരിയാനുണ്ടായ കാരണം പറഞ്ഞുകൊണ്ട് അത് ഒരു വിഭാഗത്തെ വിമർശിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗമോ ഈ വിഭാഗം ചെയ്തതാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ തെറ്റും ശരിയും വിശദീകരിക്കുന്ന ഒരു ചർച്ചയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇത് ഐക്യം ഇവിടെ ഉണ്ടാകുകയില്ല. കേവലം ആർക്കെങ്കിലും ചില സംഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിരോധത്തിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ മാത്രമാണ് ഈ ഐക്യ ശ്രമമോ അല്ലെങ്കിൽ ഈ ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകളോ നടക്കുന്നതെങ്കിൽ അതിന് സീറോ വാല്യൂ മാത്രമാണുള്ളത്. അത് ഈ സമൂഹത്തെ വട്ടം കറക്കലായി മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അതേസമയത്ത് ആത്മാർത്ഥമായ ഐക്യ ശ്രമങ്ങളും ഐക്യ ചർച്ചകളുമാണെങ്കിൽ പഴയ കാലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചിടുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്കറിയാം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഭിന്നതയിൽ വലിയ പങ്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഐക്യ സംസ്ഥയിൽ തന്നെ നമുക്കറിയാം വലിയ ഭിന്നതകൾ, അതായത് വാഫി പ്രസ്ഥാനങ്ങളും അതായത് ഹക്കീം ഫൈസിയുമായി ഐക്യ വിഭാഗം വലിയ ഭിന്നതയിലാണ്. അവരുടെ ഈ സ്ഥാപനങ്ങളെല്ലാം അവർ നട്ടുവളർത്തിയതാണ്. പക്ഷേ ഈ സ്ഥാപനങ്ങളെയെല്ലാം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ചേരിയിലേക്ക് ചേർത്തി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അത് തീറെ ഇടാൻ വേണ്ടി ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ജിഫി മുത്തുക്കോയ തങ്ങൾ, ആ തങ്ങൾ നേതൃത്വം നൽകുന്ന സംസ്ഥ സുന്നത്തി ജമാഅത്ത് ശക്തമായി പറയുകയും വഹാബി പ്രസ്ഥാനങ്ങളെയും അതുപോലെ സുന്നി വിരുദ്ധരായ ആളുകൾക്കും അക്കമിട്ട് മറുപടി കൊടുക്കുകയും പ്രവർത്തനങ്ങളിലൂടെയും മറ്റുമൊക്കെ വെല്ലുവിളികളുമായി മാറിയപ്പോൾ അതിനെ ഒതുക്കണമെന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലെ ഒരു പൊതുചിത്രം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ അതേ രൂപത്തിൽ തന്നെ ഇ കെ ഉസ്താദും എ പി ഉസ്താദും വളരെ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഐക്യത്തോടുകൂടെ തന്നെ സുന്നത്തി ജമാഅത്തിന്റെ വിരുദ്ധർക്ക് മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി ഈ രണ്ട് പണ്ഡിതന്മാരും പട നയിച്ചപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഈ പ്രസ്ഥാനത്തെ വിഘടിപ്പിക്കുകയല്ലാതെ മറ്റൊരു പരിഹാരവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ട് പണ്ഡിതന്മാരെ വേർപിരിക്കുക, അവരെ രണ്ടാക്കി മാറ്റുക, അതിലൂടെ ഈ സുന്നികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന വലിയ തന്ത്രം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ ഒരു സുന്നിക്കും അത് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിൻ്റെ ഒരു തനി ആവർത്തനം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലെ ഏകദേശം 90% ആളുകളെയും നമുക്ക് സുന്നി വിരുദ്ധരായ ആളുകളാണ്, അവരെ മറഞ്ഞും തെളിഞ്ഞുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് കാണാൻ സാധിക്കും. അതിനുവേണ്ടി എന്നും അവർ പാണക്കാട് കുടുംബത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഈ കാര്യം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അതായത് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സുന്നികളെ ക്ഷയിപ്പിക്കാൻ വേണ്ടി, സുന്നികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു വലിയ ശ്രമം ഇത്തരം പാർട്ടികളുടെയൊക്കെ ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ സുന്നികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി സുന്നി ഐക്യത്തിന് യാതൊരു തടസ്സങ്ങളും ഇല്ല. യഥാർത്ഥത്തിൽ സുന്നികൾ ഐക്യപ്പെടേണ്ടതുണ്ട്. ഇവിടെയുള്ള രണ്ട് സുന്നികളുടെയും പ്രോപ്പർട്ടികൾ, നമുക്കറിയാം കോടിക്കണക്കിന് ആസ്തി രണ്ട് സുന്നികൾക്കുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ സമ്പത്താണ്, ദീനിന് വേണ്ടി ആളുകൾ നൽകിയതാണ്. ഏത് ഗ്രൂപ്പിലാണെങ്കിലും ശരി, നമ്മുടേത് അത് നഷ്ടമാകും അല്ലെങ്കിൽ ഇത് നഷ്ടമാകും എന്ന് ചിന്തിക്കുന്നതിലപ്പുറം ഇത് മോമിനീങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ ഉന്നതിക്ക് വേണ്ടി നൽകിയതാണ്. ആ തന്ന സമ്പത്തുകൾ ഒരിക്കലും തന്നെ സുന്നികളുടെ ഐക്യത്തിനെതിരാകരുത്. അത് ആ സമ്പത്തൊക്കെ നൽകിയ ആളുകളോട് ചെയ്യുന്ന ചതിയായിരിക്കും. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ നൽകിയത് ദീനിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, സുന്നത്തി ജമാഅത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ആ ഉയർച്ചയ്ക്ക് വേണ്ടി ഐക്യ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും ഇത്തരം പ്രോപ്പർട്ടി അത് തടസ്സമാകാൻ പാടില്ല. അതുപോലെ തന്നെ ആർക്കും നഷ്ടങ്ങളോ വിജയങ്ങളോ ആയി തോന്നാത്ത രൂപത്തിലുള്ള നല്ല ഒരു ഐക്യത്തിലേക്ക് എത്തണം. ആ ഐക്യത്തോടുകൂടെ തന്നെ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ വലിയൊരു യൂണിവേഴ്സിറ്റി തന്നെ സുന്നികളുടേതായി ഉയർന്നു വരേണ്ടതുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ പ്രചാരം ലഭിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തന മണ്ഡലങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നേറാനുണ്ട്.
അതിനുവേണ്ടി ഇഖ്ലാസോടുകൂടെ ഇവിടെ ദുരുദ്ദേശങ്ങൾ, ആരോടെങ്കിലുമുള്ള വെറുപ്പുകൾ, ആരോടെങ്കിലുമുള്ള വിദ്വേഷങ്ങൾ, ഇതൊക്കെ മനസ്സിൽ നിന്ന് നമ്മൾ പറിച്ചു കളയാൻ സമയമായിരിക്കുന്നു. അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് അവർക്ക് സുന്നത്തിയ മാത്രല്ല, അവർക്ക് ഭൗതിക താല്പര്യങ്ങൾ മാത്രമേ അവരുടെ മനസ്സിൽ ലക്ഷ്യമുള്ളൂ എന്ന് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ച് നിഷ്കളങ്കമായ മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ ദീൻ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഉയർന്നു കാണണം. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീന്. അത് ഉന്നതിയിലെത്തണം. അത് ഉന്നതിയിലെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ, അതിനുവേണ്ടിയുള്ള സംസാരങ്ങൾ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി അത് നമ്മുടെയൊക്കെ മനസ്സിനെ തന്നെ പാകപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ഒരു ഐക്യത്തിലേക്കും ഒരു മുന്നേറ്റത്തിലേക്കും കടന്നു വരാൻ കഴിയുമെന്ന കാര്യം തീർച്ചയാണ്.